ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും AZP അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ LDCയെ ഫോക്കസ് ചെയ്ത് കണ്ട് എന്നാണ് എല്ലാ സബ്ജക്റ്റിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് അതെന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ സയൻസ് ഭാഗത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതായത് ആവർത്തിച്ച് വരുന്ന ഭാഗങ്ങളും ഒക്കെയാണ് നമ്മളൊന്ന് സ്ട്രെസ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കണം. നമുക്കറിയാം, കാലഗണന അനുസരിച്ച് എഴുതുക എന്ന രീതിയിൽ ഇയർ ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ ഒരു വർഷങ്ങളും കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ചോദ്യങ്ങൾ എങ്ങനെയുള്ളതാണ്, സ്റ്റേറ്റ്മെന്റ് ലെവലാണ് അല്ലേ? ആ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റൂ, ആ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റൂ. നാല് സ്റ്റേറ്റ്മെന്റും വ്യക്തമായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഇവയിൽ ഏതാണ് ശരി അല്ലെ ഇവയിൽ ഏതാണ് തെറ്റ് എന്നൊക്കെ പറയുമ്പോൾ നാലെണ്ണത്തിനെ കുറിച്ച് നമുക്ക് എന്ത് വേണം, വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് പിക്ക് ചെയ്യാനായിട്ട് പറ്റൂല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമ്മൾ SCERT ബേസ്ഡ്, അതായത് SCERTയിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും എന്ത് ചെയ്യുന്നത്, നമ്മുടെ PSC ചോദിക്കുന്നത്. അതുകൊണ്ട് SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ സോഷ്യൽ സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ എത്തിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു തന്നെ ഇരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്, ഇതുവരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലാണ്. ഓക്കെ, സോ ആരും മിസ്സാക്കാതെ തന്നെ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോവാ. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ എല്ലാവരും. സോ നമുക്ക് നോക്കാം ആദ്യത്തെ ആ ഒരു സ്ലൈഡ് നോക്കിക്കേ. ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തി ആരാണ് എന്നാണ് ചോദ്യം. എന്താണ്, ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്ത വ്യക്തി ആരാണ്? അത് രാജ്കുമാർ ശുക്ലയാണ്. ഓക്കെ, ആൻഡ് ദെൻ 1916 INC ലക്നൗ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്, അത് ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആണ്. നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് പോയിന്റ്, ഗാന്ധിജി ഇന്ത്യയിൽ തന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കാനിടയായ സംഭവം ആണ് ചോദിച്ചിരിക്കുന്നത്. ഗാന്ധിജി തന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കാനിടയായ ഇന്ത്യയിൽ ആരംഭിക്കാനിടയായ സംഭവം ഏതാണ് എന്നാണ് ചോദ്യം. എന്താണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? അത് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരമാണ്. ചമ്പാരനിലെ നീലം കർഷകരുടെ സമരമാണ്. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ, ഗാന്ധിജിയുടെ സമര രീതി എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് ചോദ്യം. ഗാന്ധിജിയുടെ സമര രീതി എങ്ങനെയുള്ളതായിരുന്നു? അത് അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു അല്ലെ? അത് അഹിംസയിൽ അധിഷ്ഠിതമായ രീതിയായിരുന്നു. ആൻഡ് ദെൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ആരുടെ കേസുകൾ വാദിക്കാനാണ്? ആരാണ്, ആരുടെ കേസുകൾ വാദിക്കാൻ വേണ്ടിയിട്ടാണ്? അത് ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കാനാണ്. ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തിയായ വ്യാപാരിയുടെ കേസുകൾ വാദിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം ഒന്നാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന കാരണത്താൽ ഗാന്ധിജിയെ ഇറക്കി വിട്ട ട്രെയിൻ യാത്ര ഏതാണ്? അത് ദർബൻ പ്രിട്ടോറിയ ട്രെയിൻ യാത്രയായിരുന്നു. അറിഞ്ഞിരിക്കണം, ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കാലയളവാണ് ചോദിച്ചിരിക്കുന്നത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കാലയളവ് 21 വർഷമാണ്. ഓക്കെ അല്ലേ? എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഫോളോ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണ്, നമ്മളൊരു റിവിഷൻ പോലെ ആയിരിക്കും ഈ ഒരു സെഗ്മെന്റ് പോവുക. പരമാവധി കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്പീഡിലായിരിക്കും പോവുക കേട്ടോ. നോക്കാം നമുക്ക് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളാണ്. സമരം ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം. ഓക്കെ, നമ്മൾ എപ്പോഴും ഇപ്പോഴത്തെ PSC ക്വസ്റ്റ്യൻസിൽ കാണാറുള്ളതാണ് എന്താണ്, കാലഗണന അനുസരിച്ച് എഴുതുക. അപ്പോൾ ഈ ഒരു ഇയർ നമുക്ക് അറിയാമെങ്കിൽ മാത്രമല്ലേ നമുക്ക് ശരിയായ രീതിയിൽ എഴുതാൻ പറ്റൂ. സോ ശ്രദ്ധിച്ചിരിക്കുക, ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം, പ്രദേശം ഏതാണ്? അത് ബീഹാർ ആണ്. വർഷം 1917 ആണ്. ഓക്കെ, 1917. ഇനി അഹമ്മദാബാദിലെ തുണി മിൽ സമരം ഏതാണ് പ്രദേശം എന്ന് പറയുന്നത്? അത് ഗുജറാത്ത് ആണ്. വർഷം 1918 ആണ്. ഓക്കെ, 1918 ആണ് അഹമ്മദാബാദിലെ തുണി മിൽ സമരം, ഗുജറാത്ത്. ആൻഡ് ദെൻ
ഖേദ സമരവും എന്ത് തന്നെയാണ്, ഗുജറാത്തിലാണ് ഖേദയിലെ കർഷക സമരം 1918 സെയിം ഇയർ തന്നെയായിരുന്നു. ഓക്കെ 1918 നോട്ട് ചെയ്യാട്ടോ. ഓക്കെ അല്ലേ, ഇനി അടുത്തയിലേക്ക് പോകാം. 1918 അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ പ്രധാന കാരണം എന്താണ്? 1918 അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? അത് പ്ലേഗ് ബോണസുമായി സംബന്ധിച്ചായിരുന്നു കേട്ടോ. പ്ലേഗ് ബോണസുമായി സംബന്ധിച്ചായിരുന്നു. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്, കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. എന്താണ് ഈ ഒരു പ്ലേഗ് ബോണസുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് നമുക്ക് നോക്കാം. 1917 അഹമ്മദാബാദില് പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് 10% പേര് എന്ത് ചെയ്തു? കൊന്നൊടുക്കി. 1917 അഹമ്മദാബാദിൽ എന്ത് സ്റ്റാർട്ട് ചെയ്തു? പ്ലേഗ് രോഗം പകർന്നു തുടങ്ങി. ഇതിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള ജനസംഖ്യയുടെ ഏകദേശം 10% മനുഷ്യർ എന്ത് ചെയ്തു? മരണപ്പെടുകയുണ്ടായി. അപ്പോ ഇങ്ങനെ 10% പേര് മരണപ്പെട്ടത് കൊണ്ട് തന്നെ രോഗത്തിന്റെ ഭീതി ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. ഈ രോഗഭീതി മൂലം തൊഴിലാളികൾ എന്ത് ചെയ്തു? തൊഴിൽ ഉപേക്ഷിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, അവിടെ വർക്ക് ചെയ്യുന്നത് ഉപേക്ഷിച്ചിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഈ ഒരു കാലയളവില് അവരുടെ ശമ്പളം 80% കൂടുതൽ അല്ലേ എന്ത് ചെയ്തു? ബോണസായി നൽകി. ഓക്കെ 80% എന്ത് ചെയ്തു? ബോണസായിട്ട് അവരുടെ പേയ്മെന്റ് കൊടുക്കാനായിട്ട് തുടങ്ങി, അവരുടെ ശമ്പളം കൊടുക്കാനായിട്ട് തുടങ്ങി. എന്നാൽ ഈ രോഗഭീതി എല്ലാം ഒഴിഞ്ഞ് ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്തു? ആനുകൂല്യം പെട്ടെന്ന് നിർത്തലാക്കി. രോഗഭീതി ഒഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു 80% ബോണസ് നൽകിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് എന്ത് ചെയ്തു? നിർത്തലാക്കി. ഇതാണ് എന്ത് ചെയ്തത്? തൊഴിലാളികളെ സമരത്തിന് പ്രേരിപ്പിച്ചത്. സോ ഈ പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. സ്റ്റേറ്റ്മെന്റ് ലെവൽ ആയതുകൊണ്ട് താഴെ തന്നിരിക്കുന്നവയിലെ കാരണങ്ങൾ ഇതൊക്കെയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. നോക്കാം നെക്സ്റ്റ്, ഗാന്ധിജി ചലച്ചിത്രങ്ങളിലൂടെയാണ് ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗാന്ധി സിനിമയുടെ സംവിധായകൻ റിച്ചാർഡ് അറ്റൻബറോ ആണ്. ഇത് ഈ ഒരു സിനിമ, അതായത് റിച്ചാർഡ് അറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി എന്ന സിനിമ ഒരുപാട് ഓസ്കാർ അവാർഡുകൾ നേടിയെടുത്തു. അപ്പൊ എത്ര ഓസ്കാർ അവാർഡ് ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 അവാർഡുകളാണ് നേടിയെടുത്തത്. ഗാന്ധി സിനിമയ്ക്ക് ലഭിച്ച ഓസ്കാർ അവാർഡുകൾ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ആൻസർ ചെയ്യണം? 8. ആൻഡ് ദെൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആ ഒരു ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിന്റെ ദൃശ്യാവിഷ്കാരം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിന്റെ ദൃശ്യാവിഷ്കാരം ഏതാണ്? അത് ഗാന്ധി സിനിമ. ഗാന്ധി സിനിമ നോക്കാം നമുക്ക്. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതാനുഭവങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് പറയുന്നത്? ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതാനുഭവങ്ങളെ ചലച്ചിത്രമാക്കിയിരിക്കുകയാണ്. അത് ആ ഒരു ചലച്ചിത്ര ആവിഷ്കാരത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മേക്കിംഗ് ഓഫ് മഹാത്മാ എന്നായിരുന്നു. എന്താണ് മേക്കിംഗ് ഓഫ് മഹാത്മാ? ഇത് സംവിധാനം ചെയ്തത് ആരാണ്? ശ്യാം ബെനഗലാണ് കേട്ടോ. ശ്യാം ബെനഗലാണ്, കിട്ടിയോ? അപ്പോ സംവിധായകനായിട്ടുള്ള ശ്യാം ബെനഗൽ ചലച്ചിത്ര ആവിഷ്കാരമാണ് മേക്കിംഗ് ഓഫ് മഹാത്മാ. ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ത് അനുഭവങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിത അനുഭവങ്ങളാണ് ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്, കിട്ടിയല്ലോ. അത് നെക്സ്റ്റ് വൺ, റൗലറ്റ് ആക്ട് ആണ് കേട്ടോ. റൗലറ്റ് ആക്ട് ആണ്, 1919 ആണ്. ഡേറ്റുകളൊക്കെ ഇപ്പൊ തന്നെ പഠിച്ചു പോവാ. റൗലറ്റ് ആക്ട് 1919. ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ചുവട് വെക്കാനുണ്ടായ സംഭവം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉത്തരം നമ്മൾ എന്താ എഴുതേണ്ടത്? റൗലറ്റ് ആക്ട് ആണ്. എങ്ങനെയാണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ചുവട് വെക്കാനുണ്ടായ സംഭവം ഏതാണ്? അത് റൗലറ്റ് ആക്ട് ആണ്. റൗലറ്റ് ആക്ട് ആണ്. ഇനി റൗലറ്റ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ വർഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 1919 ആണ്. റൗലറ്റ് ആക്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ വർഷം ഏതാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു? ഏതാണ്? 1919 ആണ് കേട്ടോ. ഇനി ഈ നിയമപ്രകാരം എന്താണ് ഈ ഒരു നിയമം, എന്താണ് ഈ ഒരു ആക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഏതൊരാളിനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ എന്ത് ചെയ്യാം? തടവറയിൽ അയക്കാം, അല്ലെങ്കിൽ തടങ്കലിൽ വെക്കാം എന്നുള്ളതായിരുന്നു ഈ ഒരു ആക്ടിൽ പറയുന്നത്, ഈ ഒരു നിയമപ്രകാരം പറയുന്നത്. അപ്പൊ ഈ ഒരു നിയമത്തിൽ എന്താ പറയുന്നത്? ഏതൊരാളിനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാം എന്നുള്ളതായിരുന്നു ഈ റൗലറ്റ് ആക്ടിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ റൗലറ്റ് വിരുദ്ധ നിയമവിരുദ്ധ സമരങ്ങൾ, റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക്
പഞ്ചാബില് നേതൃത്വം നൽകിയവരാണ് സെയ്ഫുദ്ദീൻ കിച്ലുവും സത്യപാലും. ഇത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ റൗലറ്റ് നിയമ വിരുദ്ധ സമരങ്ങൾക്ക് എവിടെയാണ് പഞ്ചാബില് ആരാണ് നേതൃത്വം നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആരാണ്? അത് സെയ്ഫുദ്ദീൻ കിച്ലുവും അതുപോലെ തന്നെ സത്യപാലും ആണ്. And the next one, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അല്ലേ, ഇയർ നമ്മൾ അറിഞ്ഞിരിക്കുക, 1919 തന്നെ, 1919. ഓക്കെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അപ്പൊ എന്താണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ്? നമുക്ക് നോക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം എവിടെയാണ് എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം എന്തെഴുതാം? പഞ്ചാബ് അമൃത്സർ. പഞ്ചാബിലെ അമൃത്സറിലാണ്. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം എന്താണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത് നിയമമാണ്? അത് റൗലറ്റ് ആക്ട് ആണ് കേട്ടോ. ഏതാണ്? റൗലറ്റ് ആക്ട് ആണ്. അപ്പൊ റൗലറ്റ് ആക്ട് ആണ് ഈ ഒരു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്. കിട്ടിയോ? ആൻഡ് ദെൻ പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗില് ജനങ്ങൾ ഒത്തുകൂടാനുണ്ടായ സാഹചര്യം, അല്ലെ, ഈ ഒരു കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് എന്താണ് കൂട്ടക്കൊല എന്നാണ് ഒരുപാട് ആളുകൾ ഉണ്ടായത്. എന്തിനായിരിക്കും ഒരുപാട് ആളുകള് ഈ പഞ്ചാബിലെ അമൃത്സറിൽ കൂടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഒത്തുകൂടിയത്? നമ്മുടെ സെയ്ഫുദ്ദീൻ കിച്ലുവിന്റെയും അതുപോലെ തന്നെ സത്യപാൽ എന്നിവരുടെ അറസ്റ്റ് പ്രതിഷേധിച്ചു കൊണ്ടാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, റൗലറ്റ് ആക്ട് പഞ്ചാബിലെ നേതൃത്വം നൽകിയവര് അല്ലെ, ആ ഒരു ആക്ടിനെതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? സെയ്ഫുദ്ദീൻ കിച്ലുവും സത്യപാലും ആണ്. അപ്പൊ ഇവരെ അറസ്റ്റ് ചെയ്തത് ജനങ്ങളെ ചൊടിപ്പിച്ചു, അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ഈ ഒരു പഞ്ചാബിലെ അമൃത്സറില് ഒത്തുകൂടി. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം. ജാലിയൻ വാലാബാഗില് ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവി, ഇങ്ങനെ ഒത്തുകൂടിയിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു കൂട്ടം ജനതയിലേക്ക് വെടിവെക്കാനായിട്ട് ഉത്തരവിട്ട പട്ടാള മേധാവി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരുന്നു? അത് ജനറൽ ഡയർ ആണ് കേട്ടോ. ജനറൽ ഡയർ ആണ് ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാനായിട്ട് ഉത്തരവിട്ട പട്ടാള മേധാവി. ആൻഡ് ദെൻ നെക്സ്റ്റ് വന്ന് നോക്കാം. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട് എങ്കിൽ, അതായത് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കില് ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന പ്രസ്താവന ആരുടേതാണ്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആര് പറഞ്ഞതാണ്? ഇത് ഗാന്ധിജി പറഞ്ഞതാണ് കേട്ടോ. ഗാന്ധിജി അപ്പൊ എന്താ പറഞ്ഞത്? പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ, അടിത്തറ ഇട്ടു എങ്കില് ജാലിയൻ വാലാബാഗ് സംഭവം എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞു. കിട്ടിയല്ലോ, ഇയർ ഓർമ്മയുണ്ട്, 1919 ഏപ്രിൽ 13. അമൃത്സറിലാണ്, പഞ്ചാബിലാണ് റൗലറ്റ് ആക്ട് നിയമമാണ് ഈ ഒരു കൂട്ടക്കൊലയ്ക്ക് കാരണം. സെയ്ഫുദ്ദീൻ കിച്ലുവിന്റെയും സത്യപാലിന്റെയും അറസ്റ്റിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആളുകൾ അവിടെ ഒത്തുകൂടിയത്. ഇവർക്ക് നേരേക്ക് വെടിവെക്കാനായിട്ട് ഉത്തരവിട്ട പട്ടാള മേധാവി ജനറൽ ഡയർ ആണ്. ആൻഡ് ദെൻ ഗാന്ധിജിയുടെ സ്റ്റേറ്റ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അടുത്തിലേക്ക് പോകാം. നിസ്സഹകരണ സമരം. ഓക്കെ, നിസ്സഹകരണ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് ഏതെന്ന് പറയുന്നത്? നിസ്സഹകരണ സമരം എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ സമരമാണ്. ഇനി ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിയ പ്രക്ഷോഭം എന്ന് ചോദിച്ചാലും ഉത്തരം എന്ത് തന്നെയാണ്? നിസ്സഹകരണ സമരം തന്നെയാണ്. എങ്ങനെയാണ്? ബഹിഷ്കരണത്തോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിയ സമരം അല്ലെങ്കിൽ പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നിസ്സഹകരണ സമരമാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അല്ലെ ആ ഒരു സമരത്തിന്റെ ഫലമായിട്ട് രൂപം കൊണ്ട ദേശീയ വിദ്യാലയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മില്ലിയ തുടങ്ങിയ ജാമിയ മില്ലിയ തുടങ്ങിയവയാണ് എന്തെന്ന് പറയുന്നത്? നിസ്സഹകരണ സമരത്തിന്റെ ഫലമായിട്ട് രൂപം കൊണ്ട ദേശീയ വിദ്യാലയങ്ങൾ. അറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ, കിട്ടിയല്ലോ. അടുത്തിലേക്ക് പോകാം. ഖിലാഫത്ത് പ്രസ്ഥാനം 1919-20 കാലഘട്ടത്തിലാണ്. നമുക്ക് നോക്കാം, നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച മറ്റൊരു പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഏത് ടൈമിലാണ്? നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച മറ്റൊരു ഒരു പ്രസ്ഥാനമായിരുന്നു ഏതെന്ന് പറയുന്നത്? ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയില്
ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? അത് മൗലാന മുഹമ്മദ് അലിയും അതുപോലെ തന്നെ മൗലാന ഷൗക്കത്ത് അലിയുമാണ്. അറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ആരൊക്കെയാണ്? മൗലാന മുഹമ്മദ് അലിയും അതുപോലെ തന്നെ ആരാണ്? മൗലാന ഷൗക്കത്ത് അലിയുമാണ് ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും അതുപോലെ തന്നെ ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിട്ടുള്ള ഖലീഫമാരാണ് ഇതെന്ന് പറയുന്നത്. ലോക മുസ്ലിം ആത്മീയ നേതാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ ഖലീഫകളുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരിൽ നിന്നൊരു ശ്രമമുണ്ടായി? ബ്രിട്ടനിൽ നിന്ന് ശ്രമം നടക്കാൻ തുടങ്ങി. ഓക്കെ അല്ലേ? ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും അതുപോലെ തന്നെ ലോക മുസ്ലിമുകളുടെ ആത്മീയമായിട്ടുള്ള നേതാവുമായ ഖലീഫമാരുടെ അധികാരങ്ങള് പരിമിതപ്പെടുത്താൻ, ഖലീഫയുടെ അധികാരം പരിമിതപ്പെടുത്താനായിട്ട് ബ്രിട്ടനിൽ നിന്ന് എന്ത് ചെയ്തു? ശ്രമമുണ്ടായി. അപ്പൊ ഇതിനെതിരെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്? ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിയതിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തില് മുസ്ലിങ്ങളുടെ സജീവ സാന്നിധ്യം ഉറപ്പിക്കുവാൻ ആർക്ക് കഴിഞ്ഞു? ഗാന്ധിജിക്ക് കഴിഞ്ഞു. അപ്പൊ ഇത് ലോകം മുഴുവൻ ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ്. അതില് എന്താണ്, ഇന്ത്യയില് ആ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാക്കളായിട്ട് അറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ് കേട്ടോ. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ലോക മുസ്ലിമുകളുടെ ആത്മീയ നേതാവായിട്ടുള്ള ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താനായിട്ട് ബ്രിട്ടൻ ശ്രമിച്ചു. അതിന്റെ ഫലമായിട്ടാണ് ഇത് എന്ത് ചെയ്തത്? ഈ ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വണ്ണിലേക്ക് പോകാം. ചൗരി ചൗരാ സംഭവമാണ് 1922 കേട്ടോ. ചൗരി ചൗരാ സംഭവമാണ് 1922. ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കാനും നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനും ഇടയായ സംഭവം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കാനും അതുപോലെ തന്നെ നിസ്സഹകരണ പ്രസ്ഥാനത്തെ നിർത്തിവെക്കാനും ഇടയായ സംഭവം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നമുക്ക് പറയാൻ പറ്റുക? അത് ചൗരി ചൗരാ സംഭവമാണ് കേട്ടോ. ഏതാണ് അത്? ചൗരി ചൗരാ സംഭവമാണ്. ഇതെവിടെയാണ് നടന്നത്? ഉത്തർപ്രദേശാണ്. അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്നതിന് കാരണമായ സംഭവം ഏതെന്ന് ചോദിച്ചാലും ചൗരി ചൗരാ സംഭവം നമുക്ക് പറയാം. അതുപോലെ തന്നെ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനിടയായ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പറയാവുന്നതാണ്. ഇനി ഉത്തർപ്രദേശിലെ ചൗരി ചൗരാ എന്ന ഗ്രാമത്തിൽ എന്താണ് ഈ ഒരു സംഭവം എന്ന് അറിഞ്ഞിരിക്കട്ടെ നമ്മള്. എന്താണിത്? ഉത്തർപ്രദേശിലെ ചൗരി ചൗരാ എന്ന ഗ്രാമത്തില് ജനങ്ങൾക്ക് നേരെ പോലീസ് എന്ത് ചെയ്തു? വെടിവെച്ചു. അപ്പൊ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രോഷാകുലരായിട്ടുള്ള ജനങ്ങള് പോലീസ് സ്റ്റേഷൻ തീയിട്ടു, ആക്രമിച്ചുകൊണ്ട് എന്താ ചെയ്തു? തീയിടുകയാണ് ചെയ്തത്. ഇങ്ങനെ 22 പോലീസുകാരെ എന്ത് ഭരിച്ചു? 22 പോലീസുകാരെ കൊല്ലപ്പെട്ട ഈ ഒരു സംഭവം ഗാന്ധിജിയെ വല്ലാതെ വേദനിപ്പിച്ചു. ഇത് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനായിട്ട് ഇടയായി. അപ്പൊ ചോദ്യം ഇങ്ങനെ വരാം അല്ലേ, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനിടയായ സംഭവം ഏതാണ്? അത് ചൗരി ചൗരാ സംഭവമാണ്. അപ്പൊ ചൗരി ചൗരാ സംഭവം എന്നാ നടന്നത്? 1922 നടന്നത്. മനസ്സിലാക്കേണ്ട കാര്യം, പ്രധാനപ്പെട്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ചൗരി ചൗരാ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് നേരെ ആദ്യം പോലീസ് എന്ത് ചെയ്തു? വെടിവെച്ചു. ഇതില് പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങൾ രോഷാകുലരായിട്ട് പോലീസ് സ്റ്റേഷൻ തീയിട്ടു. അപ്പൊ ഇതില് 22 പോലീസുകാരെ കൊല്ലപ്പെട്ടു. ഈ ഒരു സംഭവം ഗാന്ധിജിയെ വല്ലാതെ വേദനിപ്പിച്ചു. തുടർന്ന് ഗാന്ധിജി എന്താവശ്യപ്പെട്ടു? നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോ ഇനി ഒരു കോട്ട് ഉണ്ട് നമ്മൾ അറിയണം. പൊതുജന വികാരം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. ആരാണ് പറഞ്ഞത്? സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് കേട്ടോ. അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആരാണ് പറഞ്ഞത്? അത് സുഭാഷ് ചന്ദ്രബോസ് ആണ് പറഞ്ഞത് കേട്ടോ. ഓക്കെയാണോ? പൊതുജന വികാരം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമില്ല എന്ന സ്റ്റേറ്റ്മെന്റ് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ആണ്. ഏത് സാഹചര്യത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൗരി ചൗരാ സംഭവവുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, ചൗരി ചൗരാ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ്, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. ഈ ഒരു കാര്യം കൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ അല്ലേ? അടുത്തിലേക്ക് പോകാമല്ലോ. നെക്സ്റ്റ് വൺ നോക്കാം. സ്വരാജ് പാർട്ടിയാണ്
1923. ഓക്കെ, സ്വരാജ് പാർട്ടി 1923 ആണ് കേട്ടോ, സ്വരാജ് പാർട്ടി 1923. ഓക്കെ ആണല്ലോ. And then next one ിലേക്ക് പോകാം. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട്, ഓക്കെ, ഇതാണ് ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രൂപം കൊണ്ട പാർട്ടിയാണ് ഏതെന്ന് പറയുന്നത്? സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. സ്വരാജ് പാർട്ടി രൂപം കൊണ്ട വർഷം 1923 1923 സ്വരാജ് പാർട്ടി രൂപം കൊണ്ടത്. ഓക്കെ, അപ്പൊ ഇത് സ്വരാജ് പാർട്ടി രൂപം കൊണ്ടതിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രൂപം കൊണ്ട പാർട്ടിയാണിത്. ഓക്കെ, സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരൊക്കെയാണ്? സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും കൂടി ചേർന്നാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത്. നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദികളാക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഈ ഒരു പാർട്ടി ചെയ്തത് കേട്ടോ. എന്താ പറഞ്ഞത്? നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് എന്താ ചെയ്യേണ്ടത്? പോരാട്ടത്തിനും ബദൽ അഭിപ്രായങ്ങൾക്കുമുള്ള വേദികൾ ആക്കണമെന്ന് ആവശ്യപ്പെടുകയും നിയമനിർമ്മാണ സഭകളിലേക്ക് മത്സരിക്കുകയും ചെയ്ത പാർട്ടിയാണ് ഏതെന്ന് പറയുന്നത്? സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കുക, അറിഞ്ഞിരിക്കുക, വർഷം അറിഞ്ഞിരിക്കുക, സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവരെ അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ, അടുത്തിലേക്ക് പോകാം. അടുത്ത് എന്താ പറയുന്നത്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആണ് 1928. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആണ് 1928 ആണ് കേട്ടോ. നോക്കാം നമുക്ക്, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ രൂപം നൽകിയ സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഇയർ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക, 1928. കിട്ടിയോ? 1928. നോക്കാം നമുക്ക്, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപം കൊണ്ട വർഷം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഏതാണ്? 1928 ആണ് കേട്ടോ, 1928 ആണ്. നോക്കിയല്ലോ. ഇനി അടുത്ത് നോക്കാം നമുക്ക്, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ പ്രധാന നേതാക്കന്മാർ ആരൊക്കെയാണ്? ആരൊക്കെയാണ് നേതാക്കന്മാർ എന്ന് പറയുന്നത്? ആ, അത് ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരാണ്. അറിഞ്ഞിരിക്കണം. താഴെ തന്നിരിക്കുന്നവയില് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ പ്രധാന നേതാക്കന്മാർ ആരൊക്കെ, അല്ലെങ്കിൽ ഇവയിൽ പെടാത്തവരാരൊക്കെ, ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു കാര്യം അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എഴുതാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായി അറിഞ്ഞിരിക്കുക, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ പ്രധാന നേതാക്കന്മാരാണ് ആരൊക്കെ എന്ന് പറയുന്നത്? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് എന്ന് പറയുന്നവര്. ഓക്കെ അല്ലേ, കിട്ടിയോ? ഇമ്പോർട്ടന്റ് ആണേ, നോട്ട് ചെയ്തോണം. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ, സായുധ വിപ്ലവത്തിനായിട്ട് ഇവർ ആരംഭിച്ച സേനാ വിഭാഗം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? സായുധ വിപ്ലവത്തിനായി ഇവർ ആരംഭിച്ച സേനാ വിഭാഗം ഏതാണ്? അത് റിപ്പബ്ലിക്കൽ ആർമിയാണ്. നോട്ട് ചെയ്യാം. ഓക്കെ, കിട്ടിയോ? ക്ലിയർ ആണോ? എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ വളരെ വ്യക്തമായി മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നതൊന്നും നിങ്ങൾ നോട്ട് ചെയ്യാതെ വിടരുത്, എക്സാം അടുക്കുകയാണ്. ഓക്കെ അല്ലേ, ക്ലിയർ ആണല്ലോ, കിട്ടിയല്ലോ. അടുത്തിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ, ലാഹോർ സമ്മേളനമാണ് നമ്മൾ നോക്കുന്നത്. ലാഹോർ സമ്മേളനം നമുക്ക് നോക്കാം. വർഷം ഏതാണ്? 1929 ആണ്. കിട്ടിയോ? 1929 ആണ് ലാഹോർ സമ്മേളനം. നമുക്ക് നോക്കാം, 1929 ഐ എൻ സിയുടെ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആരായിരുന്നു? അത് നെഹ്റു ആയിരുന്നു. ഓക്കെ, 1929 ഐ എൻ സിയുടെ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? അത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. നോക്കാം നമുക്ക്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ഐ എൻ സി സമ്മേളനം അല്ലേ. ഈ ഒരു തരത്തിലുള്ള ചോദ്യം, സ്റ്റേറ്റ്മെന്റ് തരത്തിൽ ചോദിക്കുമ്പോൾ ഈ ഒരു പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ചോദ്യങ്ങള് നമ്മൾ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്രയോ തവണ വർക്കൗട്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ചിരിക്കാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത്. പൂർണ്ണ സ്വരാജ് മീൻസ് എന്താണ്?
സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ആണെന്ന് പ്രഖ്യാപിച്ച INC സമ്മേളനം ഏതായിരുന്നു? അത് ലാഹോർ സമ്മേളനമായിരുന്നു കേട്ടോ. ലാഹോർ സമ്മേളനം ഇയർ എന്നാണ്, 1929 ആണ്. ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ അല്ലേ. ഇനി ഗാന്ധിജിയുടെ നേതൃത്വത്തില് സിവിൽ നിയമന ലംഘനം ആരംഭിക്കാൻ, ഓക്കെ, ഗാന്ധിജിയുടെ നേതൃത്വത്തില് സിവിൽ നിയമ ലംഘനം ആരംഭിക്കാനായിട്ട് തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു. ഏതാണത്? ഏതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? അത് ലാഹോർ ആണ് അല്ലേ. അത് ഏതാണ്? ലാഹോർ ആണ്. ഓക്കെ അല്ലേ, കിട്ടിയോ? ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ ഒരു പോയിന്റ് കൂടി നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതായത് നമ്മുടെ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വർഷം, ഓക്കെ, അത് നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 1931 March 23 കേട്ടോ. 1931 March 23 ആണ് ആരൊക്കെയാണ് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത്. ഓക്കെ, 1931 March 23. ഓക്കെ, അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ദെൻ അതുപോലെ തന്നെ പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരിനിയമങ്ങൾ, ഓക്കെ, പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരിനിയമങ്ങൾ പാസാക്കുന്നതില് പ്രതിഷേധിച്ചുകൊണ്ട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞവർ ആരൊക്കെ എന്നുള്ളതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആരൊക്കെയാണ് ഇങ്ങനെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനെതിരെയാണ്? കരിനിയമങ്ങൾ പാസാക്കുന്നതിനെതിരെയാണ് കേട്ടോ ബോംബെറിഞ്ഞത്. ആരൊക്കെയാണത്? അത് ഭഗത് സിംഗും അത് ബദുകേശ്വർ ദത്തുമായിരുന്നു കേട്ടോ. ഭഗത് സിംഗും ബദുകേശ്വർ ദത്തുമായിരുന്നു. അതും കൂടി ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് പോയിക്കോ കേട്ടോ. ക്ലിയർ അല്ലേ? സിവിൽ നിയമ ലംഘനം, നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു റിവിഷൻ ആയിട്ട് വേണം എടുക്കാന്. ആ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആക്റ്റീവായിട്ട് കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റുകൾ വരുമ്പോ അല്ലെങ്കിൽ ഈ ഇയർ ഒക്കെ വരുമ്പോ നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്ത് ഒന്ന് ചെയ്യുക, മനസ്സിലേക്ക് ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ ടൈപ്പ് ചെയ്ത് ഇടിയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, മനസ്സിലേക്ക് അത് ഒന്നുകൂടെ ഉറക്കും, കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഇരിക്കാനായിട്ട് സഹായിക്കും. ഓക്കെ അല്ലേ. നോക്കാം നമുക്ക്. സിവിൽ നിയമ ലംഘനമാണ് 1930. സിവിൽ നിയമ ലംഘനമാണ് 1930. ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നുള്ളതായിരുന്നു. എന്താണ്? ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നുള്ളതായിരുന്നു സിവിൽ നിയമ ലംഘനം കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, സിവിൽ നിയമ ലംഘനം കൊണ്ട് ഉദ്ദേശിച്ച എന്തോ കാര്യം എന്താണ്? അതായത് ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായിട്ടുള്ള സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഓക്കെ അല്ലേ. ഇനി നിയമലംഘന സമരത്തിനായിട്ട് സമരായുധമായിട്ട് ഗാന്ധിജി എന്താണ് തിരഞ്ഞെടുത്തത്? ഈ ഒരു നിയമലംഘനത്തിന് വേണ്ടിയിട്ട് ആ ഒരു എന്താണ് സമരായുധം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. സമരായുധമായിട്ട് എന്താണ് ഗാന്ധിജി തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തിരഞ്ഞെടുത്തത് എന്താണ്? ഉപ്പാണ് അല്ലെ. ഉപ്പാണ്, ഉപ്പാണ്. ഇനി നോക്കാം. ഗുജറാത്തിലെ ദരാസന ഉപ്പ് നിർമ്മാണശാലയിലെ സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? സരോജിനി നായിഡു ആയിരുന്നു കേട്ടോ. ഗുജറാത്തിലെ ദരാസന ഉപ്പ് നിർമ്മാണശാലയിലെ സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരായിരുന്നു? അത് നേതാവ് സരോജിനി നായിഡു ആയിരുന്നു കേട്ടോ. ആരായിരുന്നു? സരോജിനി നായിഡു ആണ്. മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തൊരു പോയിന്റ് നോക്കുക. ഇത് നമുക്ക് എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിൽ കാണാവുന്ന ഒരു ചോദ്യമാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് നോക്കാം. സിവിൽ നിയമ ലംഘനത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് സിവിൽ നിയമ ലംഘനത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയട്ടെ എന്തൊക്കെയായിരുന്നു. അത് ഉപ്പു നികുതി എടുത്തു കളയുക. എന്താണ്? ഉപ്പു നികുതി എടുത്തു കളയുക. അതുപോലെ തന്നെ കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക. അതുപോലെ തന്നെ എന്താണ്, വിദേശ വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ഒരു എന്താണ് ഒരു നികുതി ചുമത്തുന്നുണ്ട്. ആ ഒരു നികുതി എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കാനായിട്ടും ആര് പറഞ്ഞു? ആ നമ്മുടെ ഗാന്ധിജി നിർദ്ദേശിച്ചു. ഓക്കെ, എന്തൊക്കെയാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉപ്പ് നികുതി എടുത്തു കളയണം. അതുപോലെ തന്നെ കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകണം. വിദേശ വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കണം. രാഷ്ട്രീയ തടവുകാരെ, വേറെ കുറച്ച് കാര്യങ്ങളുടെ ഉണ്ട്, അതുകൂടെ നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് വെക്കുക. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക എന്നുള്ളതും ഗാന്ധിജി മുന്നോട്ട് വെച്ച ഒരു ആശയമായിരുന്നു അല്ലെങ്കിൽ ആവശ്യങ്ങളായിരുന്നു. സൈനിക ചെലവും
ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കണമെന്ന് ആര് പറഞ്ഞു? ഗാന്ധിജി പറഞ്ഞു. എന്ത് പറഞ്ഞു? സൈനിക ചെലവ് കുറയ്ക്കണം, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ, ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ഭീമമായ ഒരു ശമ്പളമുണ്ട്, അതും എന്ത് ചെയ്യണം? വെട്ടിച്ചുരുക്കണം, വെട്ടിക്കുറയ്ക്കണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടു. ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായിട്ട് നിയോഗിച്ചിട്ടുള്ള രഹസ്യ അന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടണം എന്നും ആര് പറഞ്ഞു? ഗാന്ധിജി ആവശ്യപ്പെട്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പറഞ്ഞത്? ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായിട്ട് നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ എന്ത് ചെയ്യണം? പിരിച്ചുവിടണം എന്നതും ഗാന്ധിജിയുടെ ആവശ്യങ്ങളിൽ ഉള്ളതായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല്, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പിലാക്കുക, സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പിലാക്കുക, ഇവയെല്ലാം തന്നെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളായിരുന്നു. സിവിൽ നിയമ ലംഘനത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളായിരുന്നു ഇവയെല്ലാം. കിട്ടിയോ? ഓർത്തു വെക്കാമല്ലോ അല്ലെ? ഈ ഒരു ഓപ്ഷനിൽ ഇത് വരുമ്പോ നിങ്ങക്ക് പിക്ക് ചെയ്യാനായിട്ട് പറ്റുമല്ലോ, ഓർത്തെടുക്കാനായിട്ട് പറ്റുമല്ലോ അല്ലേ? അടുത്തതിലേക്ക് പോകാം. നിയമ ലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ, നിയമ ലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. കേരളം എവിടെയായിരുന്നു? പയ്യന്നൂർ അല്ലേ? നമുക്കറിയാലോ ഉപ്പു സത്യാഗ്രഹം എവിടെയായിരുന്നു? പയ്യന്നൂരാണ്. തമിഴ്നാട് വേദാരണ്യമാണ്. മഹാരാഷ്ട്ര ബോംബെയാണ്. അതുപോലെ തന്നെ ബംഗാൾ നവഖാലിയാണ്. വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം, വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം. കിട്ടിയോ? ഓക്കെ അല്ലേ? ഈ ഒരു കാര്യം കൂടി ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലൊന്ന് വെച്ചിരിക്കുക. കാര്യം മാത്ത് ഫോളോയിങ്, തന്നിരിക്കുന്ന ജോഡി ശരിയായതാണോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇവയെല്ലാം. അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടി മനസ്സിലേക്കൊന്ന് വെച്ചുകൊള്ളു. ഓക്കെ അല്ലേ? ആൻഡ് ദ നെക്സ്റ്റ് വൺ, വട്ടമേശ സമ്മേളനങ്ങളാണ് 1930-32. വട്ടമേശ സമ്മേളനങ്ങൾ 1930-32. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട്, എന്താണ്? ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തു അല്ലെ? ആ വിളിച്ചു ചേർത്ത വർഷങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയായിരുന്നു? 1930, 1931, 1932 ആണ് അറിഞ്ഞിരിക്കുക, മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. 1930, 1931, 1932 വർഷങ്ങളിലാണ് എന്ത് ചെയ്തത്? വട്ടമേശ സമ്മേളനം വിളിച്ചു കൂട്ടിയത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തത്? വട്ടമേശ സമ്മേളനം വിളിച്ചു ചേർത്തത്. വട്ടമേശ സമ്മേളനങ്ങൾ എവിടെയാണ് വിളിച്ചു ചേർത്തത്? സ്ഥലം എവിടെയാണ്? ലണ്ടനിലായിരുന്നു, ജെയിംസ് പാലസിൽ. ഓക്കെ, ലണ്ടനിലെ ജെയിംസ് പാലസിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത്, അറിഞ്ഞിരിക്കുക. ആൻഡ് ദെൻ എത്രാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്? നോക്കാം. രണ്ടാം വട്ടമേശ സമ്മേളനത്തില് INCA പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തത് ആരാണ്? ഗാന്ധിജിയാണ്. രണ്ട് തരത്തിൽ ഈ ചോദ്യം ചോദിക്കാം. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം എത്രാമത്തേതായിരുന്നു? അത് രണ്ടാം വട്ടമേശ സമ്മേളനമായിരുന്നു. രണ്ടാം വട്ടമേശ സമ്മേളനത്തില് INCA പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആരാണ്? അത് ഗാന്ധിജിയാണ്. ഓക്കെ അല്ലേ? കിട്ടിയല്ലോ, ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോകാം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934, 1934 റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്, റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്, ആ ഒരു പോയിന്റ് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ കേട്ടോ. അപ്പോ 1930-കളോടെ ഇന്ത്യയിൽ പ്രചരിക്കാൻ തുടങ്ങിയ ആശയങ്ങൾ ഏതാണ്? സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ് കേട്ടോ. റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് 1930-കളോടെ ഇന്ത്യയിൽ പ്രചരിക്കാൻ തുടങ്ങിയ ആശയങ്ങളാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വർഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 1934 കേട്ടോ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ശരിയായ ഉത്തരം? 1934 കേട്ടോ, 1934. കോൺഗ്രസ് പാർട്ടിക്കുള്ളില് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകിയവര് ആരാണ്? കോൺഗ്രസ് പാർട്ടിക്കുള്ളില് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം നൽകിയത്, ആ ഒരു വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, അതുപോലെ തന്നെ
ജയപ്രകാശ് നാരായണൻ, അരുണ ആസഫ് അലി എന്നിവർ ചേർന്നാണ് ഇതിന് നേതൃത്വം നൽകിയത്. കിട്ടിയല്ലോ. ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു ഉണ്ട്, സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്, പ്രകാശ് ജയപ്രകാശ് നാരായണൻ ഉണ്ട്, അതുപോലെ തന്നെ അരുണ ആസഫ് അലി ഉണ്ട്. നോക്കാം, ബോംബെയിൽ ചേർന്ന സമ്മേളനത്തില് ആരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയത്? എന്നാണ് ചോദ്യം. ആരുടെ നേതൃത്വത്തിലാണെന്ന് അറിയാമോ? അത് പ്രകാശ് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലായിരുന്നു കേട്ടോ. ആരുടെയാണ്? ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലായിരുന്നു. ബോംബെയിലെ ചേർന്ന സമ്മേളനത്തില് ആരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? അത് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലായിരുന്നു. അടുത്തത്, കിറ്റ് ഇന്ത്യ സമരം കാലഘട്ടത്തിൽ സജീവമായിരുന്ന സംഘടന ഏത്? കിറ്റ് ഇന്ത്യ സമര സമയത്ത് സജീവമായിരുന്ന സംഘടനയായിരുന്നു ഏതെന്ന് പറയുന്നത്? ഈ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ദെൻ കിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി അറസ്റ്റിലായ സമയത്ത് ഒളിവിൽ നിന്നുകൊണ്ട് സമരത്തിന് ശക്തി പകർന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ജയപ്രകാശ് നാരായണനും അതുപോലെ തന്നെ അരുണ ആസഫ് അലിയുമാണ്. കിട്ടിയോ? കിറ്റ് ഇന്ത്യ സമരത്തില് ഗാന്ധിജി അറസ്റ്റിലായപ്പോള് ഒളിവിൽ നിന്നുകൊണ്ട് സമരത്തില് ശക്തമായ പിന്തുണ നൽകിയ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നേതാക്കൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? അത് ജയപ്രകാശ് നാരായണനും അതുപോലെ തന്നെ അരുണ ആസഫ് അലിയും ചേർന്നാണ്. കിട്ടിയല്ലോ. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. ആൻഡ് ദെൻ ദി നെക്സ്റ്റ് വൺ നോക്കാം നമുക്ക്. കിറ്റ് ഇന്ത്യ സമരം. ഓക്കെ, കിറ്റ് ഇന്ത്യ സമരം 1942 കിറ്റ് ഇന്ത്യ സമരം. നോക്കാം നമുക്ക്. ഐ എൻ സി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരം. ഐ എൻ സി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരം ഏതാണ്? അത് കിറ്റ് ഇന്ത്യ സമരമാണ്. ഈ ഒരു ചോദ്യം തന്നെ നമുക്ക് എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട് അല്ലേ? ഐ എൻ സി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരം. പല സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിലും ഈ ഒരു പോയിന്റ് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കി വെക്കുക, അത് കിറ്റ് ഇന്ത്യ സമരമാണ്. കിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം നൽകിയ വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 1942 കിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്ത വർഷം ഏതാണ്? 1942. ഓക്കെ. ആൻഡ് ദെൻ ദി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഒരു കാര്യം പറഞ്ഞത്. ഈ ഒരു എന്താണ് പ്രസ്താവന ആരുടേതായിരുന്നു? ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് നോക്കാം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഓക്കെ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. എന്താണ്? നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം കാണുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല. നാം നമ്മുടെ അടിമത്തം കാണുന്നത് അടിമത്തം തുടരുന്നത് കാണാനായിട്ട് ജീവിച്ചിരിക്കുകയില്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ആരാണ്? ഗാന്ധിജിയാണ് കേട്ടോ. ആരാണ്? ഗാന്ധിജിയാണ്. അറിഞ്ഞിരിക്കണേ, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. അറിഞ്ഞിരിക്കുക, ഇനിയും നമുക്ക് ചോദിക്കാം. ഓക്കെ അല്ലേ? കിട്ടിയല്ലോ. അപ്പൊ കിറ്റ് ഇന്ത്യ വർഷം, സമര വർഷം അറിയുക. 1942. അത് നെക്സ്റ്റ് വൺ നോക്കാം. കിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ. കിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യമാണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. സോ പോയിന്റുകൾ നമുക്ക് പഠിക്കാം. നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. നാട്ടുരാജാക്കന്മാര് സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. ഇനി എന്താ പറഞ്ഞത്? കർഷകർ ഭൂ നികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്. എന്താണ്? കർഷകർ ഭൂ നികുതി കൊടുക്കാനായിട്ട്, ഭൂമിക്ക് നൽകുന്ന നികുതി കൊടുക്കാനായിട്ട് കൂട്ടാക്കരുത്. സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം. എങ്ങനെയാണ്? സർക്കാർ ജീവനക്കാർ അവരുടെ ജോലി രാജിവെക്കാതെ തന്നെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമായി പ്രഖ്യാപിക്കണം, പരസ്യമാക്കണമെന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ആൻഡ് ദെൻ പിന്നീട് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശം എന്താണ്? പട്ടാളക്കാര് ആ സ്ഥാനങ്ങൾ ഒഴിവാക്കാതെ, വെടിയാതെ സ്വന്തം ആൾക്കാരുടെ നേരെ വെടിവെക്കാനായിട്ട് എന്ത് പറയണം? വിസമ്മതിക്കണം. സമ്മതമല്ല എന്നുള്ളത് പറയണം എന്നാ പറഞ്ഞത്. ആരൊക്കെയാണ്? പട്ടാളക്കാര് സ്ഥാനങ്ങൾ കൈവിടാതെ തന്നെ, വെടിയാതെ തന്നെ സ്വന്തം ആൾക്കാരെ നേരെ വെടിവെക്കുന്നത് എന്ത് ചെയ്യാ? വിസമ്മതിക്കാനായിട്ട് ഗാന്ധിജി നിർദ്ദേശിച്ചു.
അടുത്ത പോയിന്റിൽ പറയുന്നത് എന്താണ്? സ്വാതന്ത്ര്യ പ്രാപ്തി വരെ പിടിച്ചു നിൽക്കുവാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം എന്നും ആരുടെ നിർദ്ദേശമായിരുന്നോ? ഗാന്ധിജിയുടെ നിർദ്ദേശമാണ്. ആ ഒരു പോയിന്റൂടെ മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ നമുക്ക് അത് എന്താണ് മാറ്റിവെക്കാനായിട്ട് തോന്നും, അല്ല, ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഏതെന്ന് പറയുന്നത്, സ്വാതന്ത്ര്യ പ്രാപ്തി വരെ പിടിച്ചു നിൽക്കുവാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, പഠനം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ ആണോ, കിട്ടിയോ? അപ്പൊ ഈ ഒരു കാര്യം കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഇന്ത്യയിലെ പ്രധാന തൊഴിലാളി കർഷക സമരങ്ങളും നടന്ന സ്ഥലങ്ങളുമാണ് പറയുന്നത്. ഇന്ത്യയിലെ പ്രധാന തൊഴിലാളി കർഷക സമരങ്ങളും നടന്ന സ്ഥലങ്ങളും സമരങ്ങളും സ്ഥലങ്ങളും നമുക്ക് നോക്കാം. തേഭാഗ സമരം അല്ലെ, ഈ ഒരു കാര്യവും തന്നെ നമുക്ക് എത്ര വട്ടം ആവർത്തിച്ചു അല്ലെ. തേഭാഗ സമരം ബംഗാളാണ്. തെലങ്കാന സമരം ആന്ധ്രാപ്രദേശാണ്. നാവിക കലാപം എവിടെയാണ്? ബോംബെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യം കൂടി ഇപ്പൊ തന്നെ പഠിച്ചേ. തേഭാഗ സമരം ബംഗാളാണ്, തെലങ്കാന സമരം ആന്ധ്രാപ്രദേശാണ്, നാവിക കലാപം ബോംബെയാണ്. നാവിക കലാപം ബോംബെയാണ്. കിട്ടിയോ? ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? കിട്ടിയല്ലോ, ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ വേഗം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പഠിച്ച കാര്യങ്ങളാണ്, ഒരു റിവിഷനായിട്ട് ഇതിനെ കാണണം. അതുപോലെ തന്നെ ഇനി ഇതിലും എന്താണ് പ്രധാനമായിട്ടുള്ള സോഷ്യൽ സ്റ്റഡീസിൽ കുറെ ഭാഗങ്ങൾ കൂടി വരുന്നുണ്ട് അല്ലെ, ആവർത്തന കുഷ്യങ്ങളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഇനിയും ഉണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യവും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെട്ടു, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ഒന്ന് റിവിഷന് വേണ്ടിയിട്ട് പറ്റി, അല്ലെങ്കിൽ പുതുതായിട്ട് കാണുന്നവരാണ്, ആദ്യമായിട്ട് എന്താണ് പി എസ് സി സമീപിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്താണ് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റി പഠിച്ചു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ആൻഡ് ദെൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും പി എസ് സി എക്സാമിന് തയ്യാറെടുക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് എൽ ഡി സി എക്സാം വരെയുള്ള എല്ലാ സീരീസും നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഈ ഒരു സീരീസിലൂടെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് ഈ ഒരു സീരീസ് കണ്ട്, അതായത് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നോട്ട് എഴുതിയെടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പോയിന്റ്സും ഇയറും ഒക്കെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക, പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക, പഴയ കാര്യങ്ങൾ പഠിച്ചത് റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആൻഡ് ദെൻ ബാക്കിയുള്ള സബ്ജക്റ്റുകളെല്ലാം തന്നെ ഒന്ന് എന്താണ് നോക്കി നോക്കി തന്നെ പോവുക കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്തരം വീഡിയോകൾ ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ആൻഡ് ദെൻ ആർക്കെങ്കിലും ഈ ഒരു എന്താണ് നമ്മുടെ പി എസ് സി പുതുതായിട്ട് പഠിക്കണം എഴുതണം എന്നൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നത് എപ്പോഴും ഗുണം ചെയ്യും. അപ്പോൾ നമ്മുടെ ഇ എസ് എൻ ബി അക്കാഡമിയോട് കൂടി ചേർന്ന് പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഏത് കോഴ്സിൻ്റെ ആണെങ്കിലും ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരാം. നമുക്ക് എൽ ജി എസ്, എൽ ഡി സി അതുപോലെ തന്നെ ഒ എ കോഴ്സുകളാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ നടക്കുന്നത്. അതുപോലെ തന്നെ കെ ടെറ്റിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട്, ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ടൈം ഒട്ടും കളയേണ്ട, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.